ആരാ കക്ഷി? കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ, അവനെ തന്നെ. സുരേഷ് ഗോപി കയറി നിഷ്കരിച്ചു കളയുമെന്ന് പേടിച്ചു. അഭിനയം ഭയങ്കരമാണ്, കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തള്ളവരലിട്ട് നക്കിത്തിൻ. മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? ഇത് പകലും കൂടെ നുണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ചി കണ്ടപ്പോ ജീവിതത്തിൽ കഞ്ഞി കാണാൻ തണക്ക് തള്ളവരല് നക്കി നാക്കി വെക്കുക. ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം. നീ പറയാറാ ചോദിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും? തൃശ്ശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടു വെച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉരുക്കി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്റ്റേജിൽ എടുത്തിട്ടാണെന്ന് തോന്നുന്നു, അതുപോലെ തന്നെ മുകേഷിനെ സ്റ്റേജിൽ എടുത്തിട്ട് അവരെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നാണെന്ന്. നോമ്പിറക്കാൻ പോയ സുരേഷ് ഗോപി കഞ്ഞി നക്കി കുടിച്ചു എന്ന് പറഞ്ഞിട്ട്. ഞാൻ അടിക്കാൻ പറഞ്ഞാൽ അടിക്കണോ? അത് കൂട്ടുകാരനായാലും സരി, അപ്പനാണെങ്കിലും സരി, മനസ്സിലായോ? മനസ്സിലായി. പലർക്കും ഭക്ഷണം കഴിക്കുന്നതിന് ഒരു രീതിയുണ്ട്, അത് ഓരോരുത്തരുടെ ശീലമാണ്. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ. ഞാൻ ഈ പറഞ്ഞ ഗണേഷ് കുമാറിനോട് ചോദിക്കുകയാണ്, ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മന്ത്രി കറപ്ഷന് വേണ്ടിയിട്ട് ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗണേഷ് കുമാറേ, നിങ്ങളുടെ അച്ഛനായിരുന്നു മരിച്ചത്. അസംബ്ലി കയറിയതുകൊണ്ട് കേരളം പഞ്ചാബ് ആക്കും എന്ന് പറഞ്ഞതിന്റെ പേരിൽ മന്ത്രിയായിരുന്ന അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞ് രാജിവെച്ച് പോകേണ്ടി വന്ന ഗതികേടുണ്ടായിട്ടുള്ള ഒരു അച്ഛന്റെ മകനാണ് ഈ പറഞ്ഞ ഗണേഷ് കുമാർ. ഇത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ വ്യക്തിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. രാഷ്ട്രീയത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടമാണ് 2001 ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ. ഈശ്വര ഭഗവാനെ, എന്റെ അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. പിന്നെ വേറൊരു ചരിത്രം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഗണേഷ് കുമാറിനോട് ചോദിക്കട്ടെ, ആരുടെയും വീട്ടിൽ കയറി ചെന്നിട്ട് ആരുടെയും ഭാര്യയെ കയറി പിടിച്ചിട്ട് അവരുടെ ഭർത്താവ് വന്ന് മൂക്കിടിച്ച് ചമ്മന്തിയൊക്കെ ഇട്ട് സെൽഫി എടുത്ത് ഫേസ്ബുക്കിലിട്ടുള്ള ഗതികേട് എന്റെ അനിയൻ സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടില്ല. കൊടുത്ത കൊല്ലത്തും കിട്ടും. അപ്പൊ ലോകം മുഴുവൻ കണ്ടു. പരസ്യമായിട്ട് നിങ്ങൾ ഇലക്ഷന് വേണ്ടി സംസാരിക്കാൻ വരുന്ന സമയത്ത് പേഴ്സണൽ ഹത്യകൾ ചെയ്യരുത്. എടാ നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണേ എണീക്ക് പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്.